3460 ഡ്രസ്സോളം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ 4 ഓർഫനേജിന് വർഷം തോറും ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. കല്ലറ മഹളാമന്ദിരം, അസീസി, ഇടുക്കി ജില്ലയിലെ 2 ഓർഫനേജിന് വർഷം തോറും അവർ വിളിച്ചു പറയും. അവരുടെ ആവശ്യം അനുസരിച്ച് ഡ്രസ്സ് അവർ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. ഞങ്ങളുടെ ക്ലോത്ത് ബാങ്കാണ്, ഐസൈൻ ക്ലോത്ത് ബാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങളൊരു 2 വർഷം മുമ്പാണ് ഇത് ആരംഭിച്ചത്. അതായത് കൊറോണ സമയത്ത് ഞങ്ങളുടെ മനസ്സിൽ വന്നൊരാശയമാണ്. അങ്ങനെ ഒരു ചെറിയ രീതിയിൽ അത് ശരിക്കും വീട്ടിലെ കുട്ടികളുടെ ഡ്രസ്സ് വെച്ചായിരുന്നു. അതുപോലെ തന്നെ ഐസൈമിലെ സ്റ്റാഫിൻ്റെ ഡ്രസ്സ്, വീട്ടിലെ ഡ്രസ്സ് അങ്ങനെയൊക്കെ വെച്ച് ചെറുതായിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ പല സ്കൂളുകളിലും കോണ്ടാക്ട് ചെയ്തു, കോളേജുകളിൽ കോണ്ടാക്ട് ചെയ്തു, അവിടെ നിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് JCS എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, ആ ക്ലബിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സ് കളക്ട് ചെയ്തു. പല പല ക്ലബ്ബുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് ഏതാണ്ട് ഇപ്പോൾ ഏകദേശം 27 എബോ ഡ്രസ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുന്നത് തന്നെയാണ് ഇത്. അതേ അർത്ഥത്തിൽ തന്നെ ഇത് ആവശ്യക്കാർക്ക് വളരെ നല്ല തരത്തിൽ, ഒരു ഗാർമെൻറ്റ് ഷോപ്പിൽ പോയാൽ എങ്ങനെ കിട്ടുമോ ആ തരത്തിലാണ് ഇവിടെ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേ തരത്തിൽ തന്നെയാണ് അവർക്ക് എടുക്കാൻ പറ്റുന്നത്, അവർക്ക് അവരുടെ ചോയ്സ് ഉണ്ട്. അപ്പോൾ നല്ലൊരു ചാരിറ്റബിൾ ആക്ടിവിറ്റി നടക്കുന്നു. ഞങ്ങൾക്കറിയാവുന്ന പഞ്ചായത്തുകളിലൊക്കെ എവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ടോ അവിടെയെല്ലാം ഇങ്ങനെയൊരു കാര്യം കൂടെ അഡീഷണലായി പറയുകയും എല്ലാവരും ആ മനസ്സ് കാണിക്കുകയും ചെയ്യാറുണ്ട്. 4 സ്കൂളുകളിൽ നിന്ന് നമ്മൾ 6 മാസം കൂടുന്തോറും ഡ്രസ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 കോളേജ്, ഞങ്ങളുടെ അയൽവക്കത്ത് അടുത്തുള്ള കോളേജുകൾ, സ്കൂളുകൾ ഡ്രസ്സ് കളക്ട് ചെയ്ത് ഇപ്പം അലക്കിയൊക്കെ തരുന്നു. ആദ്യമൊന്നും അലക്കിയൊന്നും തരുവല്ലായിരുന്നു. അന്നേരം ഞങ്ങൾ വീട്ടിൽ അത് അലക്കി അത് റെഡിയാക്കി ഇവിടെ വന്ന് തേച്ച് അത് ഗ്രേഡ് അനുസരിച്ച്, A, B, C ഗ്രേഡ് അനുസരിച്ചാണ് തരം തിരിച്ച് കവറിലാക്കിയാണ് കൊടുക്കുന്നത്. ഡിഗ്രേഡ് ഉണ്ട്, പക്ഷേ ഡിഗ്രേഡ് അങ്ങനെ വെക്കാറില്ല. ഡിഗ്രേഡ് കൊട്ടയിലൊക്കെ വെച്ച് അത് ആവശ്യക്കാർക്ക് എത്ര വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം. മറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ചിലതൊന്നും ഒട്ടും ഉപയോഗിക്കാൻ പറ്റുകയില്ല, അത് നമ്മൾ വേറെ രീതിയിൽ, ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ പേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി ഞങ്ങൾ അത് തലേണ് പില്ലോ കവർ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരാൾക്ക് 2 ജോഡി ഡ്രസ്സ് വീതം. അത് ഞങ്ങൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റേഷൻ കാർഡുമായിട്ട് വരണം. റേഷൻ കാർഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതിൽ ഒരു മെമ്പറിന് 2 ഡ്രസ്സ് വീതമാണ് കൊടുക്കുന്നത്. അപ്പോൾ റേഷൻ കാർഡ് നോക്കുമ്പോൾ നമുക്കറിയാം അർഹതപ്പെട്ടതാണോ അല്ലയോ എന്ന് നമുക്കറിയാമല്ലോ. റേഷൻ കാർഡ് മുകളിൽ ഒരു ഓഫീസുണ്ട്, അവിടെ പോയി സൈൻ ചെയ്തിട്ടാണ് അവർ പറയും എത്ര ഡ്രസ്സ് കൊടുക്കണമെന്ന്. അവർ അതുമായിട്ടാണ് താഴെ സ്ലിപ്പായിട്ട് താഴെ വന്നാണ് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത്. ഇവിടെ വയോജനങ്ങൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പൊതുവേ, മുണ്ട് അതുപോലത്തെ കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ഇടുന്നു അതുപോലത്തെ ആൾക്കാരെ നമുക്ക് കിട്ടുന്ന കൂടുതൽ കൂടുതൽ അത്തരം സ്ഥാപനങ്ങളിലേക്കും കൂടെ ഒന്ന് അല്ല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ച് ഇതിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ്. എന്തായാലും തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എത്രയോ മടങ്ങ് ഇതിലെ സേവനം റിസീവ് ചെയ്യലും ജനങ്ങൾക്ക് കൊടുക്കലും നന്നായി തന്നെ നടക്കുന്നുണ്ട്.